Hello friends, welcome to my channel. Calicut University BA BSc Malayala Sahithyam 3. That's module 1 we already completed and module 2 is the first chapter. So, the first chapter is the first chapter. We already discussed the first chapter. That's why the cinema is the first chapter. We will discuss this in the video. തിരക്കഥയുടെ ആരംഭത്തിലുള്ള പെരുന്തച്ഛന്റെ രൂപം എങ്ങനെയാണ്? 45 വയസ്സ് പ്രായം തോന്നിക്കും. പൂണൂൽ ധരിച്ചിട്ടുണ്ട്. അല്പം വളർന്ന താടിയുമുണ്ട്. 2. കൽവിളക്കിലെ വെളിച്ചം തെക്കൻ കാറ്റിൽ കെടാതിരിക്കാൻ പെരുന്തച്ഛൻ ചെയ്തതെന്താണ്? പരിസരത്ത് കിടക്കുന്ന കരിങ്കൽ പാളി പൊക്കിയെടുത്ത് അത് അകലെ ഒരിടത്തായി കുത്തി നിർത്തുന്നു. തെക്കൻ കാറ്റിനെ കൽവിളക്കിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തുന്നതിനായുള്ള പെരുന്തച്ഛന്റെ ഒരു വിദ്യയായിരുന്നു അത്. 3. ചോദ്യം, തമ്പുരാനും പെരുന്തച്ഛനും ഒരുമിച്ചിരിക്കുന്നത് മാണിയെ അസ്വസ്ഥമാക്കിയത് എന്തുകൊണ്ട്? ആൻസർ, കോവിലകത്തെ അടുക്കള കാര്യങ്ങളുടെ മേധാവിയായ മാണി എമ്പ്രാന്തിരി തമ്പുരാന് ഒപ്പത്തിനൊപ്പം കാലിൽ കാലേ കയറ്റിയിരുന്ന് സംസാരിക്കുന്ന പെരുന്തച്ഛനെയാണ് കണ്ടത്. ജാതി കൊണ്ട് താഴ്ന്നവനാണ് പെരുന്തച്ഛനെന്നും കുറച്ച് സംസ്കൃതം പഠിച്ചാൽ ജാതി മാറില്ല എന്നുമാണ് അയാളുടെ അഭിപ്രായം. 4. ചോദ്യം, തമ്പുരാട്ടിക്ക് കുട്ടികളില്ല എന്ന് പെരുന്തച്ഛൻ മനസ്സിലാക്കിയതിന്റെ യുക്തി എന്ത്? ആൻസർ, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ശബ്ദം കേൾക്കും. മുറ്റത്തോ കൊലായിലോ കളിക്കോപ്പിന്റെ കഷ്ണമെങ്കിലും കാണും. ആരും ഉപയോഗിക്കാത്ത ഊഞ്ഞാലിൽ പൊടി പിടിച്ചിരിക്കുന്നു. പോരാത്തതിന് ഒരു പശുക്കുട്ടി തുള്ളിച്ചാടി വന്നു മറഞ്ഞത് നിമിത്തമായും കണ്ടു. 5. ചോദ്യം, കുളം കുഴിക്കുന്ന കാര്യത്തിൽ ആളുകളുടെ അഭിപ്രായം എന്തായിരുന്നു? ആൻസർ, കുളം കുഴിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുമുള്ള വീട്ടുകാർക്ക് ഓരോരോ ആവശ്യങ്ങളായിരുന്നു. ഒരാൾക്ക് വട്ടത്തിൽ വേണമെന്നും മറ്റൊരാൾക്ക് നീളത്തിൽ വേണമെന്നും വേറൊരാൾക്ക് ചതുരത്തിൽ വേണമെന്നുമായിരുന്നു ആവശ്യം. 6. കുളം കുഴിക്കുന്ന കാര്യത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ പെരുന്തച്ഛൻ പരിഹരിച്ചതെങ്ങനെ? ആൻസർ, കണക്കുകൊണ്ട് കാഴ്ചയിൽ വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സൂത്രം പ്രയോഗിച്ചു. ഓരോ വീട്ടുകാരനും ഇറങ്ങി നോക്കിയാൽ അയാൾ പറഞ്ഞ ആകൃതിയിലാണ് എന്ന് തോന്നും. 7. ബിംബങ്ങൾ ഉണ്ടാക്കാനുള്ള കല്ലിന്റെ പ്രത്യേകതകളായി പെരുന്തച്ഛൻ പറയുന്നത് എന്ത്? ആൻസർ, പുരുഷശിലയിലോ സ്ത്രീശിലയിലോ മാത്രമേ ബിംബങ്ങൾ ഉണ്ടാക്കാവൂ. മനുഷ്യരിലുള്ളതുപോലെ തന്നെ ശിലയിലും നപുംസകമുണ്ട്. അത് ദോഷമാണ് എന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്. 8. ചോദ്യം, പെരുന്തച്ഛന്റെ കാര്യത്തിൽ കേശവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കേശവന്റെ സഹോദരിയെയാണ് പെരുന്തച്ഛൻ വിവാഹം കഴിച്ചിരുന്നത്. പ്രസവത്തോടെ അവൾ മരിച്ചു. കുഞ്ഞിനെ നോക്കുന്നത് അനുജത്തി ദേവകിയാണ്. ദേവകിയെ പെരുന്തച്ഛൻ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധിക്കാനും തന്റെ ഉത്തരവാദിത്തം നിറവേറ്റി തനിക്ക് കുടുംബസ്ഥനാവാനും അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. 8. ചോദ്യം, ശില്പനിർമ്മാണത്തിന് ശേഷം പെരുന്തച്ഛൻ ആരോടും മിണ്ടാതെ പോയത് എന്തുകൊണ്ട്? ആൻസർ, ശില്പത്തിന്റെ മകുടത്തിൽ ഒരു വരി ബാക്കി നിൽക്കെ അത് പൂർത്തിയാക്കാൻ അവസരം നൽകാതെ പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുപോയി ചടങ്ങുകൾ ആരംഭിച്ചു. ദേവിയായി കഴിഞ്ഞ ശില്പത്തിന്റെ തീണ്ടാപ്പാടകലെയാണ് ആശാരിയുടെ സ്ഥാനം. തന്റെ പണി പൂർത്തിയാക്കാൻ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അയാൾ തെറ്റിപ്പോയത്. 8. ചോദ്യം, അനുഗ്രഹിച്ചവരുടെയൊക്കെ ശാപവും ഏറ്റുവാങ്ങിയേ തൃപ്തിയാവൂ എന്നുണ്ടോ എന്ന് തമ്പുരാട്ടി ഉണ്ണിത്തമ്പുരാനോട് ചോദിക്കാനുള്ള കാരണമെന്ത്? ആൻസർ, ഉണ്ണിത്തമ്പുരാൻ തമ്പുരാട്ടിയും പെരുന്തച്ഛനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയും കുഞ്ഞിനെ കാണാൻ വന്ന പെരുന്തച്ഛനെ കാണാൻ അനുവദിക്കാതെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോഴാണ് തങ്ങളെ അനുഗ്രഹിച്ച പെരുന്തച്ഛനെ വേദനിപ്പിച്ചതിന്റെ അതൃപ്തി അവർ പ്രകടിപ്പിക്കുന്നത്. 8. ചോദ്യം, മനസ്സിൽ കൊത്തുന്ന വിഗ്രഹങ്ങളുടെ കാര്യത്തിലും അതുതന്നെ സത്യം എന്ന് പെരുന്തച്ഛൻ പറഞ്ഞതിന്റെ പൊരുളെന്ത്? കല്ലും മരവും ദേവിയും ദേവനുമായി കഴിഞ്ഞാൽ പിന്നെ തച്ചൻ തീണ്ടില്ല എന്നും മനസ്സിൽ കൊത്തിയ വിഗ്രഹങ്ങളുടെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ് എന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്. തമ്പുരാട്ടിയുമായി എനിക്ക് അവിഹിതമില്ലെന്നും തമ്പുരാനെയും തന്റെയുള്ളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞതാണെന്നും അയാൾ സൂചിപ്പിക്കുന്നു.
അടുത്ത ചോദ്യം, ഉണ്ണിത്തമ്പുരാന്റെ ആരോപണം അസത്യമാണ് എന്ന് പെരുന്തച്ഛൻ സത്യം ചെയ്ത് വെളിപ്പെടുത്തുന്നത് എങ്ങനെ? കല്ലും മരവും ദേവിയും ദേവനുമായി കഴിഞ്ഞാൽ പിന്നെ തച്ഛൻ തീണ്ടില്ല എന്നും മനസ്സിൽ കൊത്തിയ വിഗ്രഹങ്ങളുടെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ് എന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്. അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ കൽവിളക്കിലെ തിരികളുടെ ജ്വാലകൾക്ക് മുകളിൽ വലത്തെ കൈത്തലം പിടിക്കുന്നു. തീ ജ്വാലകൾ വലയം ചെയ്യുന്ന കൈ കാണാം. അടുത്ത ചോദ്യം, 2 കോടിമുണ്ടിന് വേണ്ടി അച്ഛൻ കുന്നത്തൂർക്ക് 6 കാതം വഴി നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് മകൻ ചോദിക്കുന്നതിന്റെ കാര്യമെന്ത്? ആൻസർ, അച്ഛൻ ജാത്യാചാരത്തിന്റെ പേരിലാണ് തമ്പുരാനെ കണ്ടുവരുന്നതിനായി കുന്നത്തൂർക്ക് പോകുന്നതെന്ന് അവനറിയാം. അവനാകട്ടെ അത്തരം ആചാരങ്ങളെ വിമർശനത്തോടു കൂടിയാണ് സമീപിക്കാറുള്ളത്. അടുത്ത ചോദ്യം, പണി പഠിപ്പിച്ച തന്ത വെറും തച്ഛനല്ലോ എന്ന് പെരുന്തച്ഛൻ പറയുന്ന സാഹചര്യം എന്ത്? ആൻസർ, ഒരു ക്ഷേത്രത്തിൽ പെരുന്തച്ഛനും കണ്ണനും ശില്പങ്ങൾ നിർമ്മിക്കുന്നു. രണ്ടുപേരുടെയും ശില്പങ്ങളെ നോക്കി താരതമ്യപ്പെടുത്തിയ ഒരു വൃദ്ധൻ മകൻ ഉണ്ടാക്കിയതാണ് കൗതുകം ഒത്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് പെരുന്തച്ഛൻ ഇപ്രകാരം പറയുന്നത്. ആൻസർ, തച്ചുകൂടും പണിക്കൂലിയും കൂടും, തച്ചുകൂടും പണിക്കൂലിയും കൂടും എന്ന് പറയുന്നതാര്? ആൻസർ, നെടും പുറത്ത് ക്ഷേത്രത്തിൽ ഗോപുരം പണിയാനുള്ള ഉത്തരവാദിത്വം കണ്ണന് വന്നു ചേർന്നപ്പോൾ ഏത് മരമാണ് എന്ന് അവൻ ചോദിക്കുന്നു. കരിമരമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ തച്ചുകൂടുമെന്നും പണിക്കൂലിയും കൂടുമെന്നും വന്നയാളോട് പറയുന്നത്. നാട്ടുനടപ്പനുസരിച്ച് അവർ കൊടുക്കുന്നത് വാങ്ങി പോരലാണ് പെരുന്തച്ഛന്റെ രീതി. അതിൽ നിന്നും ഭിന്നമായി കണ്ണൻ ചെയ്യുന്ന പണിക്ക് കൂലി ചോദിക്കുന്നത് കാണാം. അടുത്ത ചോദ്യം, പുഴ വഴി മാറി ഒഴുകുമ്പോൾ ഇവിടെ ആളുകൾ എങ്ങനെ തൊഴാൻ വരും എന്ന് കണ്ണൻ ചോദിക്കാനുണ്ടായ സാഹചര്യം എന്ത്? ആൻസർ, പെരുന്തച്ഛൻ ഒരു പുഴയുടെ കുറച്ചകലെയായി ചെറിയ ഒരു ക്ഷേത്രം പണിയുന്നു. പണി പൂർത്തിയാകുന്ന സമയത്ത് കണ്ണൻ അവിടേക്ക് വരികയും സ്ഥലത്തെ സംബന്ധിച്ച് പന്തികേട് തോന്നുകയും ചെയ്തു. ഉത്തമ ഭൂമിയാണെന്ന് പെരുന്തച്ഛന്റെ പക്ഷം. പക്ഷേ പുഴ വഴി മാറി ഒഴുകുമ്പോൾ ഇവിടെ ആളുകൾ തൊഴാൻ വരുന്നത് എങ്ങനെ എന്നാണ് കണ്ണന്റെ ചോദ്യം. എന്നാൽ പെരുന്തച്ഛൻ അത് കാര്യമാക്കുന്നില്ല. അടുത്ത ചോദ്യം, നദി ഗതി മാറി ഒഴുകുമെന്ന് ആരോ സംശയം പറഞ്ഞതല്ലേ, ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ത്? ആൻസർ, പെരുന്തച്ഛൻ പുഴയുടെ കുറച്ച് അകലെയായി ഒരു ക്ഷേത്രം പണിയുമ്പോൾ മകൻ വന്ന് പുഴ ഗതി മാറി ഒഴുകിയാൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിരുന്നു. അതിനെ പെരുന്തച്ഛൻ കാര്യമാക്കിയില്ല. എന്നാൽ ആ വർഷം തന്നെ മഴ കനക്കുകയും പുഴ ഗതി മാറി ഒഴുകുകയും ക്ഷേത്രം അക്കരയാവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഗ്രാമീണർ പരസ്പരം പറയുന്നതാണിത്. അവർ പെരുന്തച്ഛനെ കുറ്റപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, യുദ്ധഭൂമിയുടെ ഗന്ധം ലക്ഷണം കണ്ടിട്ട് വീട് ഇവിടെ തന്നെയാണോ എന്ന് ചോദിക്കുന്നത് ആര്? സാഹചര്യം എന്ത്? ആൻസർ, പെരുന്തച്ഛൻ ഒരു പറമ്പിൽ വീടിന് കുറ്റിയടിക്കുന്ന സന്ദർഭത്തിലാണ് കണ്ണൻ അവിടേക്ക് വരുന്നത്. കിളച്ചിട്ട മണ്ണിൽ നിന്ന് ഒരു നുള്ളെടുത്ത് മണത്തു നോക്കി, പിന്നെ വായിലിട്ട് ചവച്ചു തുപ്പി. ഇത് യുദ്ധഭൂമിയുടെ ഗന്ധമാണ്. വീട് ഇവിടെ തന്നെ വേണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. 3 കോല് ആഴത്തിൽ കുഴിച്ചു നോക്കിയപ്പോഴാണ് പെരുന്തച്ഛൻ പറയുന്നുണ്ടെങ്കിലും പിന്നീട് കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും അസ്ഥിയും തലയോട്ടിയും ഒക്കെ കിട്ടുകയും അതൊരു കഴുപ്പറമ്പായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, അതിന് തമ്പുരാട്ടി കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടി വരും. കണ്ണൻ സൂചിപ്പിക്കുന്നത് എന്ത്? ആൻസർ, കോവിലകത്ത് പുതുതായി നിർമ്മിക്കുന്ന സരസ്വതി മണ്ഡപത്തിന്റെ തൂണുകളിൽ ഓരോ ശില്പം പണിയാനാണ് കണ്ണൻ ഉദ്ദേശിക്കുന്നത്. 8 തൂണുകൾ ഉള്ളതുകൊണ്ട് അഷ്ടലക്ഷ്മിയാവും നല്ലതെന്ന് കുഞ്ഞിക്കാവ് പറയുന്നു. അഷ്ടനായികമാരും ആവാമെന്നും അതിന് തമ്പുരാട്ടി കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നും അവൻ പറയുന്നു. കുഞ്ഞിക്കാവ് ഇടയ്ക്കൊക്കെ ഇവിടെ വരണമെന്നും അവളുടെ വ്യത്യസ്ത മുഖഭാവങ്ങൾ ശില്പങ്ങൾക്ക് നൽകണമെന്നുമാണ് കണ്ണൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരേ രൂപം വേണമെങ്കിൽ പകർത്താം, എളുപ്പം. വ്യത്യസ്തമായാലല്ലേ അതിൽ വിരുതുള്ളൂ. അതുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. ഇപ്രകാരം പറയുന്നതിന്റെ സാഹചര്യം എന്ത്? ആൻസർ, സരസ്വതി മണ്ഡപത്തിലെ കൽത്തൂണുകളിൽ നിർമ്മിക്കാനുള്ള ശില്പങ്ങൾക്കായി ശില്പ മാതൃകയിൽ നിന്നു കൊടുക്കുന്ന കുഞ്ഞിക്കാവ്. ഒരേ നിൽപ്പിൽ അവൾക്ക് പാരവശ്യമുണ്ടാകുന്നു. കുറച്ച് ഇരിക്കട്ടെ, നല്ല അധ്വാനമാണ് എന്നും അവൾ പറയുമ്പോഴാണ് കണ്ണൻ ഇപ്രകാരം പറയുന്നത്. 8 ശില്പങ്ങളും 8 ഭാവത്തിൽ നിർമ്മിക്കാനാണ് കണ്ണൻ ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാ ഭാവത്തിലുള്ള കുഞ്ഞിക്കാവിനെയും കിട്ടേണ്ടതുണ്ട്. അതാണ് കണ്ണൻ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഇത്രയ്ക്ക് എത്തിച്ചത് ഞാനല്ലേ, തീർക്കാനും ഞാൻ മതി. കണ്ണൻ ഇങ്ങനെ പറയുന്നത് ആരോടാണ്? സാഹചര്യം എന്ത്? ആൻസർ,
സരസ്വതി മണ്ഡപത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കെയാണ് കുഞ്ഞിക്കാവും കണ്ണനും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നത്. അത് നീലകണ്ഠൻ കാണുകയും തമ്പുരാനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തമ്പുരാൻ ഇക്കാര്യം പെരുന്തച്ഛനെയും അറിയിക്കുന്നു. കണ്ണനെ അവിടെ നിന്നും ഉടനെ മാറ്റുകയാണ് ലക്ഷ്യം. അതുപ്രകാരം എത്തിയ പെരുന്തച്ഛനോടാണ് കണ്ണൻ ഇപ്രകാരം മറുപടി പറയുന്നത്. അടുത്ത ചോദ്യം, അടി തെറ്റി വീണു, ഒന്ന് തീർന്നു കിട്ടണേ ഇവൻ എന്ന് അറിഞ്ഞ മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കാരണം എന്ത്? ആൻസർ: തന്റെ മകൾ കുഞ്ഞിക്കാവും കണ്ണനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞ തമ്പുരാൻ പെരുന്തച്ഛനോട് പറയുന്നതാണിത്. ഈ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കണ്ണൻ മരിക്കണം എന്നതാണ് അയാളുടെ സൂചന. തന്റെ മകളെ തിരുത്താനാവാത്തതിന്റെ നിസ്സഹായതയും അയാളുടെ വാക്കിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് വാക്കിൽ ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും രണ്ട് വാക്കിലായിട്ട് ചോദിക്കാം. അപ്പോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതിയാൽ മതിയാവും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ: പെരുന്തച്ഛൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവിനെ തിരക്കഥയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ: ഒരു സന്ധിക്ക് വൃദ്ധനായ ഒരു അമ്പലവാസി ചൂളം വിളിച്ചെത്തുന്ന കാറ്റിൽ ചങ്ങലവട്ടയും പിടിച്ച് കടന്നു വന്ന് ഒരു കൽവിളക്കിൽ തിരി തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കാറ്റിൽ തിരി കത്തുന്നില്ല. അയാൾ കാറ്റിനെ കുറ്റം പറഞ്ഞപ്പോൾ കുറ്റം കാറ്റിന് മാത്രമല്ല എന്ന് ഒരു ശബ്ദം ഇരുട്ടത്തു നിന്നും കേൾക്കുന്നു. അതിനുശേഷമാണ് വൃദ്ധന്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യരൂപം തണ്ണീർ പന്തലിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്നത് കാണുന്നത്. 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന അല്പം താടി വളർത്തിയ പൂണൂൽ ധരിച്ച ഒരാളാണ്. കൽവിളക്ക് വെച്ച സ്ഥലം ശരിയായില്ല എന്നാണ് അയാൾ പറഞ്ഞത്. വൃദ്ധനാവട്ടെ, അമ്പലത്തിൽ നിന്നും തൊഴുതു വരുന്നവർക്ക് കടവത്ത് ഇറങ്ങാൻ വഴി കണ്ടോട്ടെ എന്ന് വെച്ച് കൽവിളക്ക് തെളിയിക്കാൻ എത്തിയതാണ്. കാറ്റ് സമ്മതിക്കുന്നില്ല. കാറ്റിനെ അതിന് സമ്മതിപ്പിക്കണം. ചങ്ങലവട്ട കെടാതെ നോക്കിക്കോളൂ എന്ന് വൃദ്ധനോട് പറഞ്ഞുകൊണ്ട് അയാൾ രണ്ടാം മുണ്ട് ചുമരിൽ നിന്നെടുത്ത് കാറ്റിന്റെ ഗതി അളക്കും പോലെ പിടിച്ച് ചെറിയ മുണ്ട് അരയിൽ കെട്ടി അമാനുഷികമായ ശക്തിയോടെ വലിയ ഒരു കരിങ്കൽ പാളി ഉയർത്തിപ്പിടിച്ച് നടന്നു പോകുന്ന അയാളെ വൃദ്ധൻ നോക്കി നിന്നു. അകലെ ഒരിടത്തായി അയാൾ ഒച്ചയോടെ അത് മണ്ണിൽ കുത്തി നിർത്തി മണ്ണിൽ ഉറച്ചു എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം കൽവിളക്ക് തെളിയിക്കാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു. വിളക്കിന്റെ രണ്ട് തട്ടും തെളിയിച്ചു കഴിഞ്ഞപ്പോഴും കാറ്റുണ്ടെങ്കിലും അത് കെട്ടുപോയിരുന്നില്ല. അത്ഭുതത്തോടുകൂടി വൃദ്ധൻ നോക്കിയപ്പോൾ പൂണൂലും താടിയും കണ്ട് നമ്പൂരിയാണ് എന്നാണ് വിചാരിച്ചത്. ഞാൻ തിരുമേനിയല്ലെന്നും ഒരു ക്ഷേത്രപ്പണിക്ക് ദീക്ഷ വിരിച്ചതാണ്, ആശാരിയാണ് എന്ന് അയാൾ പറയുന്നു. അയാൾ എവിടുത്തുകാരനാണ് എന്ന് അന്വേഷിച്ചപ്പോൾ കുറച്ചു ദൂരെ ഉളിയന്നൂരിൽ നിന്നാണെന്നറിഞ്ഞു. ചോദിച്ച വൃദ്ധന് അപ്പോൾ തന്നെ ആളെ മനസ്സിലായി. തന്റെ കൃത്യം കഴിഞ്ഞ് ഉളികൾ പൊതിഞ്ഞ ഭാണ്ഡം തലയിണയാക്കി വെച്ച് ആശാരി കിടക്കുന്നു. നടന്നു പോകുന്ന വൃദ്ധന്റെ ചങ്ങലവട്ടയിലെ വെളിച്ചം കാറ്റിൽ കെട്ടപ്പോഴും കൽവിളക്കുതിരകൾ കാറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തി നിൽക്കുന്നു. ഇങ്ങനെ ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കഥാപാത്രത്തിന്റെ അമാനുഷികതയെയും പ്രസിദ്ധിയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് പെരുന്തച്ഛൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: സ്വന്തം കണക്ക് കൂട്ടിയപ്പോൾ തെറ്റി, അന്ന് നിർത്തി, അങ്ങനത്തവൾ മറ്റുള്ളവരുടെ ഭാവി പറയരുത്, അതല്ലേ ശരി? പെരുന്തച്ഛൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ത്? ആൻസർ: തന്റെ പഴയ കൂട്ടുകാരനായ ഉണ്ണിത്തമ്പുരാൻ ക്ഷണിച്ചതിനനുസരിച്ച് കോവിലകത്ത് വന്നിരിക്കുകയാണ് പെരുന്തച്ഛൻ. അവിടെ നിലവിൽ ഒരു അമ്പലത്തിന്റെ പണി നടക്കുന്നുണ്ട്. പെരുന്തച്ഛന്റെ പ്രസിദ്ധിയെപ്പറ്റി അറിയാവുന്ന ഉണ്ണിത്തമ്പുരാൻ അയാളെ യഥോചിതം സ്വീകരിക്കുന്നു. ഉണ്ണിത്തമ്പുരാന്റെ ഭാര്യയായ തമ്പുരാട്ടിയെ പെരുന്തച്ഛൻ ഓർക്കുന്നുണ്ട്. അവർ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഷാഡ്യത്തെ കുറിച്ച് പോലും പെരുന്തച്ഛൻ ഓർക്കുന്നു. സ്വയംവര ദുർഗയുടെ ബിംബം കൊത്തുമ്പോൾ മുഖം അതുപോലെ ആയിരിക്കണം എന്ന് കരുതിയത് അയാൾ ഓർത്തു പറയുന്നു. ഉണ്ണിത്തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രസിദ്ധിയുണ്ടെങ്കിലും പെരുന്തച്ഛൻ തന്റെ സുഹൃത്തായ പഴയ രാമനാണ്. പണ്ഡിതനായ അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു ഗ്രന്ഥം വാങ്ങി നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു പോയ ആളെ തമ്പുരാൻ പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. തമ്പുരാട്ടിയാണ് പ്രശ്നം നോക്കാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. നിരവധി ആളുകൾ പ്രശ്നം വെച്ചതാണ്. പെരുന്തച്ഛനോടും ഒന്ന് നോക്കാൻ പറയുന്നു. അപ്പോഴാണ് ഗണിക്കൽ അടിയൻ നിർത്തി വയ്യ എന്ന് പെരുന്തച്ഛൻ പറയുന്നത്. അയാൾ ഭൂമിയുടെ ജാതകം കാണിച്ച് ഗൃഹനാഥൻ ഭാവി ഫലങ്ങൾ ഒക്കെ പറഞ്ഞിരുന്നു. പലപ്പോഴും ശരിയായിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ തമ്പുരാൻ ഏറെ കേട്ടിട്ടുമുണ്ട്. സ്വന്തം കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിയതോടെ ഞാൻ അത് നിർത്തി എന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്. അങ്ങനെയുള്ളവൻ മറ്റൊരാളുടെ ഭാവി പറയരുതല്ലോ, അതാണ് ശരി എന്നും അദ്ദേഹം പറയുന്നു. എല്ലാം തികഞ്ഞ കഴിഞ്ഞ ഒരു ജാതകം വന്നപ്പോൾ പെരുന്തച്ഛൻ വിവാഹം കഴിച്ചതാണ്. എല്ലാം ഉത്തമവും ഉത്തമത്തിൽ ഉത്തമവുമായിരുന്നു.
പക്ഷേ ഭാര്യയ്ക്ക് അൽപായുസായിരുന്നു. പ്രസവത്തോടുകൂടി അവർ മരിച്ചുപോയി. അക്കാര്യമാണ് പെരുന്തച്ഛൻ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം, തമ്പുരാട്ടി സ്വന്തം കണക്കേ പിഴച്ചുള്ളൂ, പെരുന്തച്ഛനെ ഇന്നോളം പെരുന്തച്ഛൻ ഇപ്രകാരം പറയാനുണ്ടായ സാഹചര്യം എന്ത്? ആൻസർ, കോവിലകത്തെത്തിയ പെരുന്തച്ഛനോട് പണി നടക്കുന്ന അമ്പലത്തിലെ പ്രതിഷ്ഠ പെരുന്തച്ഛൻ തന്നെ നിർമ്മിക്കണമെന്ന് നിർബന്ധിക്കുന്നു. ഉണ്ണിത്തമ്പുരാന് പെരുന്തച്ഛനെ കുറിച്ചും അയാളുടെ പ്രസിദ്ധിയും അറിയാം. എന്നാൽ തമ്പുരാട്ടിക്ക് അത്ര ബോധ്യമില്ല. അത് അവരുടെ വാക്കുകളിലും പ്രകടനത്തിലും ഉണ്ട്. പെരുന്തച്ഛനെ ഒന്ന് പരീക്ഷിക്കാൻ എന്നോണമാണ് ഇവിടെ കണ്ട ലക്ഷണം നോക്കി എന്തെങ്കിലുമൊക്കെ പറയാൻ അവർ പെരുന്തച്ഛനോട് ആവശ്യപ്പെടുന്നത്. ധനവും ധാന്യവും ഒക്കെ ആവശ്യത്തിലധികമുണ്ടെന്നും ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കണമെന്നും ഒരു തൊട്ടിൽ അതല്ലേ ഇവിടെ ആവശ്യമെന്നും അയാൾ ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് തമ്പുരാട്ടിക്ക് ദേഷ്യം വന്നു. കണ്ടപ്പോൾ തന്നെ കുട്ടികളില്ലാത്ത കാര്യം പെരുന്തച്ഛനോട് പറഞ്ഞു കഴിഞ്ഞോ എന്നായിരുന്നു ഭർത്താവിനോടുള്ള അവരുടെ ചോദ്യം. എന്നാൽ അയാൾ പെരുന്തച്ഛനോട് അക്കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തമ്പുരാട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പെരുന്തച്ഛൻ താൻ പറഞ്ഞതിന്റെ യുക്തി എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ശബ്ദം കേൾക്കും. മുറ്റത്തോ കോലായിലോ കളിക്കോപ്പിന്റെ കഷ്ണമെങ്കിലും കാണും. ആരും ഉപയോഗിക്കാത്ത ഊഞ്ഞാലിൽ പൊടി പിടിച്ചിരിക്കുന്നു. പോരാത്തതിന് ഒരു പശുക്കുട്ടി തുള്ളിച്ചാടി വന്നു മറിഞ്ഞത് നിമിത്തമായും കണ്ടു. മാത്രമല്ല ചന്ദനത്തിന്റെ കാതൽ കരുതി വയ്ക്കാനും ഞാൻ തന്നെ തൊട്ടിലുണ്ടാക്കി തരും എന്നും പെരുന്തച്ഛൻ പറയുന്നു. എന്നാൽ അതിന്റെ അരിശം കലർന്ന അവജ്ഞയോടെയാണ് തമ്പുരാട്ടി പ്രതികരിച്ചത്. ഇവിടെ നിന്ന് പട്ടും പണവും സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് അവരുടെ ഭാഷ്യം. അപ്പോഴാണ് പെരുന്തച്ഛൻ ഇപ്രകാരം പറയുന്നത്, തമ്പുരാട്ടി സ്വന്തം കണക്കേ പിഴച്ചിട്ടുള്ളൂ പെരുന്തച്ഛന് ഇന്നോളം എന്ന്. അതിനർത്ഥം സ്വന്തം കാര്യത്തിൽ ഒഴിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള പെരുന്തച്ഛന്റെ കണക്കുകൾ ഒന്നും ഇതുവരെ പിഴച്ചിട്ടില്ല എന്നതാണ്. അടുത്ത ചോദ്യം, വാ കീറിയിട്ടുണ്ടോ ദൈവം, എന്നാൽ ഇര കൊടുക്കുമെന്ന് ഒരു പ്രമാണം പറഞ്ഞത്രേ പണ്ട് എന്നെ കളയുമ്പോൾ എന്റെ തന്ത. സൂചിതമെന്ത്? ആൻസർ, കോവിലകത്ത് പ്രതിഷ്ഠയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുന്തച്ഛനെ തേടി ബന്ധുവായ കേശവൻ വരുന്നത്. അയാൾ പെരുന്തച്ഛന്റെ ഭാര്യ സഹോദരനാണ്. ഭാര്യയുടെ മരണശേഷം പെരുന്തച്ഛൻ വീട്ടിലേക്ക് പോവുകയോ സ്വന്തം മകനെ കാണുകയോ ചെയ്തിട്ടില്ല. അവനിപ്പോൾ 2 വയസ്സാകാൻ പോകുന്നു. ചോറൂണ് കഴിഞ്ഞിട്ടില്ല. കേശവന്റെ പെങ്ങൾ, അതായത് പെരുന്തച്ഛന്റെ ഭാര്യയുടെ സഹോദരിയായ ദേവകിയാണ് അവനെ നോക്കുന്നത്. അവൾക്ക് ഏതൊക്കെയോ ആലോചനകൾ വരുന്നുണ്ട്. കുട്ടിയെ നോക്കുന്നത് അവളാണ്. അവൾ പോയാൽ പിന്നെ കുട്ടിയുടെ കാര്യം എന്താവും എന്നാണ് കേശവൻ ചിന്തിക്കുന്നത്. ദേവകി നിർബന്ധിച്ചിട്ടാണ് അയാൾ പെരുന്തച്ഛനെ കാണാൻ വന്നത്. എന്നാൽ ചോറ് കൊടുക്കാൻ ഞാൻ വരുന്നത് വരെ കാത്തിരിക്കണം എന്നൊന്നുമില്ല, മുമ്പേ ആവാമായിരുന്നു എന്നാണ് പെരുന്തച്ഛൻ പറഞ്ഞത്. വാ കീറിയിട്ടുണ്ടെങ്കിൽ ഇര ദൈവം തന്നെ കൊടുക്കും എന്ന ഒരു പ്രമാണം പറഞ്ഞത്രേ പണ്ട് എന്നെ കളയുമ്പോൾ എന്റെ തന്ത. അത് കേട്ടിട്ടില്ലേ എന്ന് കേശവനോട് ചോദിക്കുന്നു. ഐതിഹ്യ പ്രകാരം വരരുചി എന്ന പണ്ഡിതന് പറയൽ സ്ത്രീയിലുണ്ടായ 12 മക്കളിൽ ഒരാളാണല്ലോ പെരുന്തച്ഛൻ. ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും കുഞ്ഞിന് വാ കയറിയിട്ടുണ്ടോ എന്ന് വരരുചി ചോദിച്ചുവെന്നും വാ കീറിയിട്ടുണ്ട് എങ്കിൽ ദൈവം ഇരയും കൊടുക്കും എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളെയും ഉപേക്ഷിക്കാൻ ഭാര്യയോട് കൽപ്പിച്ചതായും അങ്ങനെ പിറന്ന മക്കളെയെല്ലാം ഉപേക്ഷിച്ചതായും ഐതിഹ്യം പറയുന്നു. അടുത്ത ചോദ്യം, മാണിയുടെ ശല്യം പെരുന്തച്ഛൻ അവസാനിപ്പിച്ചത് എങ്ങനെ? കോവിലകത്തെ അടുക്കളക്കാര്യം നോക്കുന്ന കാര്യസ്ഥനാണ് മാണി എംബ്രാന്തി. അയാൾക്ക് പെരുന്തച്ഛൻ ഉണ്ണിത്തമ്പുരാന്റെ മുമ്പിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യവും ഇടപെടലും ഒന്നും അത്ര ദഹിക്കുന്നില്ല. അയാളുടെ കാഴ്ചപ്പാടിൽ പെരുന്തച്ഛൻ താഴ്ന്ന ജാതിക്കാരനാണ്. ഉണ്ണിത്തമ്പുരാനുമായി ഒരുമിച്ച് കൂട്ടുകൂടൽ, ജാത്യാചാരങ്ങൾ പാലിക്കാതെയുള്ള സൗഹൃദവുമെല്ലാം അയാൾക്ക് സഹിക്കാൻ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പെരുന്തച്ഛനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. കോവിലകത്ത് നിന്ന് തമ്പുരാട്ടിയുടെ വീണവായന അനുസരിച്ച് പെരുന്തച്ഛൻ കല്ലിൽ മുട്ടി നോക്കുന്നു. ആ സമയം അവിടേക്ക് വന്ന മാണി പെരുന്തച്ഛൻ വെറുതെ സമയം കളയുകയാണെന്നും മൂക്കറ്റൻ തിന്ന് പറ്റിക്കൂടാനാണ് ശ്രമം എന്നും പറയുന്നു. എന്നാൽ തമ്പുരാനും നോക്കി നിൽക്കെ കല്ലുകളിൽ നിന്ന് സപ്തസ്വരം കേൾപ്പിക്കുന്നു പെരുന്തച്ഛൻ. അതു കഴിഞ്ഞപ്പോൾ മാണി അല്പം പരുങ്ങുകയും ഇടത്തെ ചുമലിലെ നനഞ്ഞ തോർത്തെടുത്ത് മുഖം തുടച്ച് വലത്തെ ചുമലിൽ ഇടുകയും ചെയ്യുന്നു. മാണി വലത്തേക്കാൾ ചവിട്ടി നിൽക്കുന്നത് ഒരു കാക്കത്തൂവലിലുമാണ്. ഇത് ഒരു നിമിത്തമായി കരുതി പെരുന്തച്ഛൻ ഇടപെടുകയും നിമിത്ത ശാസ്ത്രം വെച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ആയുസ്സിന് അപകടമില്ലെന്നും നനഞ്ഞ മുണ്ട് തൊട്ടപ്പോൾ മഹാലക്ഷ്മി പോയി എന്നും പറയുന്നു. 41 ദിവസം മഹാലക്ഷ്മി പൂജ, വ്രതമൊരിക്കലൂണ്
പശുക്കളെയും വൃക്ഷങ്ങളെയും ശുശ്രൂഷിക്കൽ എന്നീ പരിഹാരവും നിർദ്ദേശിക്കുന്നു. മാണി ഒരു തീറ്റപ്രിയനും കുഴിമടിയനുമാണ് എന്ന് പെരുന്തച്ഛൻ മനസ്സിലാക്കിയിരുന്നു. അതിനുള്ള ശിക്ഷ കൂടിയായിട്ടാണ് ഇപ്രകാരം ഒരു ഇടപെടൽ പെരുന്തച്ഛന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തമ്പുരാനും അത് മനസ്സിലായി. ഇതോടെ അയാളുടെ ശല്യം തീർന്നുവെന്ന് പെരുന്തച്ഛൻ പറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതൊരു പാർട്ട് വൺ വീഡിയോ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ചോദ്യോത്തരങ്ങളുടെ പെരുന്തച്ഛന്റെ ചോദ്യോത്തരങ്ങളുടെ പാർട്ട് ടു വീഡിയോ, കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കണ്ണനും അതുപോലെ തന്നെ കുഞ്ഞിക്കാവുമായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി ചോദ്യോത്തരങ്ങളായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കട്ടക്കി കൊടുന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.